ജാരിയത്തു സ്വലാത്തിന് വലിയ മഹത്വമാണ്. ഖൈറായ മുറാദുകൾ അല്ലാഹു ജാരിയത്തു സ്വലാത്തിന്റെ ഹക്ക് കൊണ്ടല്ലാ സാധിപ്പിച്ചു തരട്ടെ. ഈ മജ്‌ലിസ് കാണുന്നവരുടെ എല്ലാവരുടെ വിഷമങ്ങളും അല്ലാ മാറ്റി കൊടുക്കട്ടെ. ജാരിയത്തു സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആക്കുകയാ. പ്രായമുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് കൂട്ടത്തില്, പ്രായമുള്ള കുറെ ബാപ്പമാരുണ്ട് കൂട്ടത്തില്. അല്ലാഹുവേ റബ്ബേ, അവരുടെ മുറാദുകളൊക്കെ നീ ഹാസുലാക്കണം, അവരെ മുറാദുകളെല്ലാം നീ ഹാസുലാക്കണം. എന്റെ കൂട്ടുകാരൻ അൻവർ സക്കാഫി ഉസ്താദ് വർഷങ്ങളായി ചലനമില്ലാതെ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട പിതാവ് മടവൂരിൽ വന്നിരുന്നു. നിങ്ങൾ അൻവറിന്റെ ഉപ്പയാണ്, അൻവറിന് ദുആർക്കണം, അൻവർ സക്കാഫി ഉസ്താദിന് ദുആർക്കണമെന്ന് പറഞ്ഞ് അല്ലാ. കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു അപകടം സംഭവിച്ചതാണ്, ഒരു വാഹനാപകടം സംഭവിച്ച് നെട്ടലിൽ പ്രയാസം പറ്റിയിട്ട് ഇപ്പൊ ചലനമില്ലാതെ വർഷങ്ങളായി ഒരേ ഒരു കിടപ്പാണ്. എന്റെ അതേ പ്രായമുള്ള കൂട്ടുകാരനാണ്. അല്ലാഹുവേ, ഒരുമിച്ച് പഠിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ സുഖമില്ലാതെ തളർന്നു കിടക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഫാദ്രി ഉസ്താദിനെ കാണാൻ പോയിരുന്നു. ചെറുപ്പക്കാരനാണ്, ഒരു മാസമേ ആയിട്ടുള്ളൂ അപകടം പറ്റി. അല്ലാഹുവേ, വീടിന്റെ പണി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചലനമില്ലാതെ ഒരേ ഒരു കിടപ്പിലാണ്. കാണുമ്പോ കണ്ണു നിറഞ്ഞു പോകും. റഹ്മാനേ, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആഫിയത്ത് നൽകി അവരെ ജീവിതത്തിലേക്ക് നീ മടക്കി കൊണ്ടുവരണേ. ഞങ്ങളെ കൂട്ടുകാരൻ അൻവർ സക്കാഫി ഞങ്ങളെ കൂടെ നടക്കേണ്ടവരാണ്, ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്, ഞങ്ങളെ ശേഖുനാന്റെ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരിൽ ഉള്ളൊരു ശിഷ്യനാണ്. അല്ലാഹുവേ, ആ കൂട്ടുകാരനിന് ആഫിയത്ത് നൽകുകയല്ലാ. അങ്ങനെ എത്ര ആളുകൾ നമുക്ക് കൂട്ടത്തിലുണ്ട്, എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട അഹ്സനി ഉസ്താദ് ആ ഉസ്താദിന്റെ ഭാര്യയെ ഇന്ന് കൊണ്ടുവന്നിരുന്നു. അല്ലാഹ പറയാൻ തന്നെ സങ്കടമുണ്ട്. വലിയൊരു രോഗമാണ്, വലിയൊരു വിഷമമാണ്. ശരീരത്തിന്റെ നാല് ഭാഗങ്ങളിൽ ക്യാൻസറാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാല് ഭാഗങ്ങളിൽ ക്യാൻസറാണ്. എന്നെ എങ്ങോട്ടും കൊണ്ടുപോവണ്ട, കൊണ്ടുപോവുകയാണെങ്കിൽ മടവൂരിൽ മാത്രം കൊണ്ടുപോയാൽ മതി എന്നാ പ്രിയപ്പെട്ട ഭാര്യ നിർബന്ധം പിടിച്ച് ഇന്ന് മടവൂരിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഹസനി ഉസ്താദും ഭാര്യയും ഇന്നവിടെ വന്നിരുന്നു. ഉമ്മമാരെ, ആ പ്രിയപ്പെട്ട സഹോദരി 34 വയസ്സുള്ള സഹോദരിയാണ്. നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവൾ, നിങ്ങൾ അതേ പ്രായമുള്ളവൾ ചെറുപ്പക്കാരിയാണ്. ശരീരത്തിന്റെ നാല് ഭാഗങ്ങളിലാണ് ക്യാൻസർ പടർന്നു പിടിച്ചിട്ടുള്ളത്. അഹ്സനി ഉസ്താദ് പറഞ്ഞത് ഇതല്ലാഹു ഖൈറാണെങ്കിൽ മാറ്റാൻ വേണ്ടി സക്കാഫി ദുആർക്കണം, അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സിന് വേണ്ടി ദുആർക്കണം. ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മാരക്ക് കുത്തുബുല്ലാലമിന്റെ ബറക്കത്ത് ഉള്ള ചൊല്ലുള്ള നാരിയത്തു സ്വരാത്തിന്റെ ബറക്കത്ത് ഉള്ള ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ
ഇവിടെ വരാറുണ്ടായിരുന്നു. കുറ്റിപ്പാല ഭാഗത്തുള്ള ഒരു പ്രിയപ്പെട്ട ഹസനി ഉസ്താദ്, ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു, പലപ്പോഴും ഇവിടെ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭാര്യ മരണപ്പെട്ടു പോയി. അള്ളാഹു ആ പ്രിയപ്പെട്ടവളുടെ ഖബറുള്ള സ്വർഗമാക്കി കൊടുക്കട്ടെ. ആദർശേരി ഭാഗത്തുള്ള ഒരു പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യ. അള്ളാഹ് അങ്ങനെ എത്രയെത്ര സഹോദര സഹോദരിമാർ ശരീരത്തിന്റെ പല ഭാഗത്തും മാരകമായ അസുഖങ്ങൾ വന്ന്, അല്ലാഹുവേ അതേ പ്രകാരം മറ്റൊരു പ്രിയപ്പെട്ട സഹോദരൻ 16 വയസ്സുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ്. ജന്മത്തിലെ ഒരു കിഡ്നിയേ ഉള്ളൂ. ഇപ്പൊ ക്രിയേറ്റിൻ 10 ഉസ്താദേ ഞങ്ങളെ പൊന്നുമോന് ദ്വാരിക്കണം. ആ ഉമ്മയും കരയാണ്, ആ പൊന്നുമോനും കരയാണ്. രണ്ടുപേരും രണ്ട് ഭാഗത്തിരുന്ന് കരയുകയാണ്. ഒരു കിഡ്നിയെ ജന്മത്തിലുള്ളൂ, ആ കിഡ്നി തന്നെ ക്രിയേറ്റിന് ഇപ്പൊ 10 എന്റെ പൊന്നുമോനെ ദ്വാരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നുമോനെ മന്ത്രിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പവൻ വല്ലാത്ത കരച്ചിലോണ്ട് കരച്ചിലാണ്. അല്ലാ റബ്ബേ, ഇതൊക്കെ ഞങ്ങളെ സഹോദര സഹോദരിമാരാണ്. നീ കാരുണ്യവാനാണല്ലോ, നീ റഹ്മാനു റഹീമാണല്ലോ. ഈ ജനലക്ഷങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊള്ള ആ പ്രിയപ്പെട്ട കുഞ്ഞോനെ ശിഫ കൊടുക്കണേ. ക്രിയേറ്റിനിങ്ങനെ കൂടിക്കൂടി വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങളെ കുഞ്ഞുമോനിക്ക് കാക്കയടക്കം. അല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ട ഞങ്ങളെ ചങ്കു കൂട്ടുകാർ സഹോദര സഹോദരിമാർ. അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ അതിനാൻ ഉസ്താദിപ്പെട്ട യാരിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാ നമ്മുടെ മജ്ലിസിൽ ഒരു ഉസ്താദ് വന്നിരുന്നു, പ്രിയപ്പെട്ട അതിനാൻ ഉസ്താദടക്കം. അല്ലാ എല്ലാവർക്കും സ്വലാത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനേ. സ്വലാത്ത് കൊണ്ട് ശിഫ നൽകണേ റഹ്മാനേ. ഒരു 11 നാരിയത്ത് സ്വലാത്ത് സമയം വൈകുന്നില്ല. ഇൻഷാല്ലാ ഒരു 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആക്കുകയാണ്. ഒരു സ്വലാത്ത് ഉസ്താദ് ചൊല്ലിത്തരാം, ബാക്കി എല്ലാവരും ഏറ്റു ചൊല്ലണം. എല്ലാവരും ഏറ്റു ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമാ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതൻഫർജു ബിഹിൽ ഖുറബ വതഖലാ ബിഹിൽ ഹവായിജ വതനാലു ബിഹിർ റഗായിബ വഹസ്നുൽ ഖവാതിം ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج فتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد
الذي تنحل به العقد وتنفرج به الكرب وتقلع به الحرائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അതിന്റെ ഇടക്ക് ഉസ്താദ് ഒരു സന്തോഷം കൂടി പറയുന്നേ, ഇന്നലെ നമ്മളെ കുത്തുബിയത്തെ കഴിഞ്ഞ സമയത്ത് അമീൻ ഉസ്താദ് നമുക്കൊരു ദുആ വസീത്ത് കാണിച്ചു തന്നു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എല്ല് വിഴുങ്ങിയിട്ട് ഹോസ്പിറ്റലിലാണ്, വലിയൊരു വിഷമം പറഞ്ഞിരുന്നു ഡോക്ടർമാര്. ഇന്നലെ കുത്തുബിയത്തെ കഴിയലോടുകൂടെ നമ്മൾ ദുആ ചെയ്തിരുന്നു. അല്ലാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, നിങ്ങളാമീന്റെ ബർക്കത്ത് കൊണ്ട് മജ്ലിസ് കഴിഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അവരെ മെസ്സേജ് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ട് അത് പുറത്തേക്ക് അത്ഭുതകരമായി പോന്നു എന്ന സന്തോഷം ആ മെസ്സേജ് അവർ ഇന്നലെ തന്നെ കാണിച്ചു തന്നു. അത് സന്തോഷം ഉസ്താദ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോ എന്താ മനസ്സിൽ നിങ്ങൾ ഖൈറായ നിയ്യത്ത്, നിങ്ങൾക്കറിയാലോ കമന്റ് നോക്കിയേ നിങ്ങള് എത്ര സങ്കടങ്ങളാണ് കമന്റിലൂടെ വരുന്നത്, എത്ര പരിഭവങ്ങളാണ് കമന്റിലൂടെ വരുന്നത്, എത്ര പരാതികളാണ് കമന്റിലൂടെ എഴുതുന്നത്. അവരെ നെഞ്ചകത്തുള്ള വിഷമങ്ങളാണ്, അവരെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വിഷമങ്ങളാണ് അവർ അറിവിന്നിലാവിന്റെ മജ്ലിസിൽ തുറന്നു വച്ചിരിക്കുന്നത്. എല്ലാ സങ്കടക്കെട്ടുകളും ഈ മജ്ലിസിൽ ഇറക്കി വെക്കുക. ഞാൻ ഒറ്റപ്പെട്ടു എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. നിങ്ങൾക്കാരുമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഈ ജനലക്ഷങ്ങൾ ആമീനെന്നും നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളെ മനസ്സിലെ സങ്കടക്കെട്ടുകളെല്ലാം ഈ മജ്ലിസിൽ ഇറക്കി വെച്ചുകൊണ്ട് എല്ലാവരും അങ്ങ് ചൊല്ലിക്കോളീ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 6 സ്വലാത്തായി, ഇനി ഒരു 5 സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലുന്നു. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലാ വസല്ലിം സലാമൻ താമാ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹു തൻഹല്ലു ബിഹിൽ ഖദ വതൻഫരിജ് ബിഹിൽ ഖുറ വതഖലാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിൽ റഗായിബ് وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഒരു സ്വലാത്ത് കൂടി ചൊല്ലുന്നു.
എല്ലാവരും വലത് കൈയെ ഇടതുഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക. നമ്മുടെ കൽബ് അല്ല നന്നാക്കട്ടെ. ഒരു വെറുപ്പില്ലാത്ത മനസ്സാവണം, ഒരു പിണക്കമില്ലാത്ത മനസ്സാവണം, ഒരു ദേഷ്യമില്ലാത്ത മനസ്സാവണം. അല്ലാരോടെങ്കിലും മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ ഈ മജ്ലിസിലൂടെ അല്ലാഹു മാറ്റിത്തരണം. ഇൻഷാല്ലാ കൈവച്ചുകൊണ്ട് എല്ലാരും ചൊല്ലിയേ اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم الذي عند كيلوداش മുഖമെല്ലാം തടവുക. തല മുതൽ കാലുവരെ നിങ്ങളെ ശരീരത്തിൽ എവിടെയെല്ലാം നിങ്ങൾക്ക് തടവാൻ കഴിയുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ തടവിക്കൊടുക്കുക. കുഞ്ഞു സുഖമില്ലാത്ത മക്കളെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക. സുഖമില്ലാത്ത ഉമ്മാനെ ബാപ്പാനെ ഭർത്താവിനെ ഭാര്യയെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക. സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചാൽ അല്ലാഹ് നമുക്ക് വലിയ ഫലം തരും. അല്ലാഹുവേ എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറഞ്ഞേ. റബ്ബേ ഞങ്ങളെ മജീസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്ക്. അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജീസി എത്തിക്കണേ. റഹ്മാനേ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ. അല്ലാ കുത്തുബുല്ലാലം ഷെയ്ഖുനാന്റെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ. അല്ലാഹുവേ ഞങ്ങളെ അക്കിബത്ത് നന്നാക്കണേ. റഹ്മാനേ ഈമാൻ സലാമത്താക്കണേ. റഹ്മാനേ മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കാം ഭാഗ്യം തരണേ. റഹ്മാനേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ. അല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കണേ. അല്ലാ രഹസ്യവും പരസ്യവും പൊറുക്കണേ. അല്ലാ കൽബ് നന്നാക്കണേ, തഖ്‌വ വർദ്ധിപ്പിക്കണേ, ഇമാനും ഇഖ്ലാസും വർദ്ധിപ്പിക്കണേ. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ. റഹ്മാനേ കൽബിയായ രോഗങ്ങളെ ശിഫയാക്കണേ. അല്ലാ കിബുറ നൽകല്ലേ, ഹസദ് നൽകല്ലേ, റിയാഅ് നൽകല്ലേ, ഗൈബത്ത് പറയുന്ന നാവ് തരല്ലേ, നമീമത്ത് പറയുന്ന നാവ് തരല്ലേ, കളവ് പറയുന്ന നാവ് തരല്ലേ, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന നാവ് തരല്ലേ. റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ ശരീരത്തിലുള്ള സർവവേദനകളും നീ സുഖപ്പെടുത്തണേ. അല്ലാ കടച്ചിലുകളെ മാറ്റണേ. അല്ലാ തരിപ്പുകളെ മാറ്റണേ. റഹ്മാനേ റബ്ബേ ക്യാൻസർ വന്നവരുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാരയടക്കം അല്ലാഹുവേ ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്ന് സുഖമില്ലാതെ കഴിയുന്നവന് യാ അല്ലാഹ് ശിഫ നൽകണേ. റഹ്മാനേ അറ്റാക്ക് വന്നവരുണ്ട്, ബ്ലോക്ക് വന്നവരുണ്ട്, ആൻജിയോഗ്രാം ചെയ്തപ്പോ ബ്ലോക്ക് കണ്ടവരുണ്ട്, ഭാവിയിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട്, ലിവറിന് കംപ്ലൈന്റ് ഉള്ളവര്, കിഡ്നി മാറ്റിവെക്കാം പറഞ്ഞവര്, മാറ്റിവെച്ചവര്, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, അല്ലാ ക്രിയേറ്റിന്റെ അളവ് നോർമലാവാതെ വിഷമിക്കുന്നവര്, മജ്ജ മാറ്റിവെക്കാം പറഞ്ഞവര്, ശരീരത്തിൽ വേണ്ട കറുത്ത രക്തവും വെളുത്ത രക്തവും പരസ്പരം മാറിയിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവര്, എത്രയെത്ര രോഗങ്ങളാണ് യാ അല്ലാ
ശിഫ നൽക അല്ലാ, ശിഫ നൽകണേ റഹ്മാനേ, ഈ മജ്‌ലിസിലൂടെ ശിഫ നൽകണേ റഹ്മാനേ. ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളർന്നു പോയവരുണ്ട്. യാ അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനേ. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കണേ. കണ്ണിലുള്ള വെള്ളമൊലിക്കുന്നവരെ, ചെവി തീരെ കേൾക്കാത്തവരെ, ചെവിയിൽ നിന്ന് നീരൊലിച്ചു കൊണ്ടിരിക്കുന്നവരെ, അല്ലാ വായിലും വയറ്റിലും പുണ്ണുള്ളവരെ, മുറിയുള്ളവരെ, പല്ല് വേദന, തലവേദന, കൈത്ത് വേദന, പെരിട് വേദന, കൈകാല് മുട്ട്, ഷോൾഡർ വേദന, നെഞ്ചു വേദന, വയറുവേദന, ഊരവേദന, റബ്ബേ കൈകാലുകളെ മസിൽ കയറുന്ന വേദന, എത്ര വേദന കൊണ്ട് പുളയുന്നവരുണ്ട്, ഊരവേദന സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. മജ്‌ലിസിലൂടെ ശിഫയാക്ക് അല്ലാ. മാറത്തും വയറ്റിലും ഗർഭാശയത്തിലുമുള്ള മുഴകളും കുമിളകളും റബ്ബേ നീ സുഖപ്പെടുത്തണേ അല്ലാ. വേങ്ങരയിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ യാസറിന്റെ പ്രിയപ്പെട്ട പെണ്ണുമാർക്ക് അല്ലാ ഒരു ഓപ്പറേഷനുണ്ട്. അറിവിന്നിലാവ് കുടുംബങ്ങളാണ്, റബ്ബേ നീ അത് വിജയിപ്പിക്കണേ അല്ലാ. ഒരു വിഷമവുമില്ലാതെ നീ സലാമത്താക്ക് അല്ലാ. അങ്ങനെ എത്രയോ സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലിൽ കിടന്ന് അറിവിന്ദിലാമ കേൾക്കുകയാണ്, കിടക്കുന്ന ബെഡിൽ കിടന്ന് അറിവിന്ദിലാമ കേൾക്കുകയാണ്. സുഖമില്ലാതെ പ്രായമുള്ള കുറെ ഉമ്മമാരുണ്ട്, പ്രായമുള്ള ബാപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. അല്ലാ നീ അവർക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനേ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ റഹ്മാനേ. തൈറോയിഡും വെരിക്കോസും സോറിയാസിസ് സമവാദം സുഖപ്പെടുത്തണേ അല്ലാ. അപസ്മാരം മാറ്റി റബ്ബേ, ഭ്രാന്ത് സുഖപ്പെടുത്ത റബ്ബേ. അല്ലാഹുവേ, വെള്ളപ്പാണ്ടടക്കം ശരീരത്തിൽ ചൊറി വന്നവര്, പാടുകൾ വന്നവര്, കരകൾ വന്നവര്, മുഖക്കുരു വന്നവര്, അല്ലാ എല്ലാം നീ ശിഫ നൽകണേ റഹ്മാനെ. കാലിന് മന്ത് വന്നവരുണ്ട്, ഇന്ന് മടവൂരിൽ വന്നത് ആർക്കാ പറഞ്ഞവരിൽ കൂട്ടത്തിലുണ്ട്. അല്ലാ ശരീരമാകെ നീര് വന്നവര്, തടി ഓവറായിട്ട് നിൽക്കാൻ പോലും കഴിയാതെ ശരീരം മുഴുവനും നീര് വന്നു സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഇന്നലെ വന്ന പ്രിയപ്പെട്ട ഒരു ഉപ്പ, ആ ഉപ്പാന്റെ നെഞ്ചത്തൊരു മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ മെഷീനിലൂടെ വരുന്ന പൈപ്പിന്റെ ആ വയറിന്റെ മെഷീൻ പിടിച്ചത് ഭാര്യയാണ്. ഭാര്യയുടെ കയ്യിലൊരു മെഷീന്, ആ മെഷീൻ പിടിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ കയറി വരികയാണ്. അല്ലാ ആ പ്രിയപ്പെട്ട പുന്നാര ബാപ്പക്ക് ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് മടവൂരിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വയറ്റത്ത് ഓൾസ് വെച്ച പുഞ്ഞുമോൾ, അങ്ങനെ എത്രയോ മക്കളുണ്ട്, റബ്ബേ സോപ്പ് പൊടി കുടിച്ചിട്ട്, ആസിഡ് കുടിച്ച്, മണ്ണെണ്ണ കുടിച്ച് ഒരുപാട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. റബ്ബാകുന്ന നീ ശിഫ കൊടുക്കുക അല്ലാ. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിലൂടെ കൊടുക്കുന്നവനെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിലൂടെ മലമൂത്ര വിസർജനം നടത്തുന്നവരെ, അല്ലാഹല്ലാ ശരീരത്തിലൊക്കെ കമ്പിട്ട് കിടക്കുന്നവരെ, അല്ലാ നീ ശിഫ നൽക അല്ലാ. സംസാരിക്കാത്തവനെ സംസാരിപ്പിക്ക റബ്ബേ, സംസാരത്തിലുള്ള വിക്ക് സുഖപ്പെടുത്ത റബ്ബേ. അല്ലാഹുവേ, നടക്കാൻ കഴിയാത്തവരുണ്ട്, ചെറുപ്പത്തിലെ അംഗവൈകല്യങ്ങളിൽ ബാധിച്ചവരുണ്ട്, വീൽചെയറുകളിൽ സുഖമില്ലാതെ കൊണ്ടുവന്നവരുണ്ട്, സുഖമില്ലാതെ ആംബുലൻസിൽ കൊണ്ടുവന്നവരുണ്ട്, അല്ലാ വാഹനത്തിൽ കൊണ്ടുവന്നവരുണ്ട്. റബ്ബാകുന്നനി ശിഫ നൽക അല്ലാ. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടണം അല്ലാ.
ഞങ്ങളെ ജോലിയിലും വേർപ്പാടിലും ബർക്കത്തു നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാർ, പെട്ടെന്ന് റാഗത്തുള്ള ഇണകളെ നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുക അല്ലാ. കുത്തുബുല്ലാലമിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കുക അല്ലാ. നറിയത്ത് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കുക അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കുക അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ലാ. വഴി നൽകുക അല്ലാ. കടങ്ങളെ വീട്ടുക അല്ലാ. ബർക്കത്തുള്ള വെള്ളം നൽകുക അല്ലാ. റാഹത്തുള്ള ജോലി നൽകണേ റഹ്മാനെ. ഞങ്ങളെ പ്രവാസികളെ കാക്കണേ. അവരെ വിഷമങ്ങളെ മാറ്റണേ. അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റണേ അല്ലാ. സദുവായിന്റെ ഉമ്മ കബറിലാണ് റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കബറുകൾ നീ സ്വർഗമാക്കണേ റബ്ബേ. എത്ര ആളുകളാണ് അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര്. ഉസ്താദിമാര് പലരും കബറിലാണ്. കൂട്ടുകുടുംബങ്ങൾ പലരും കബറിലാണ്. അവരൊക്കെ കബറിനി സ്വർഗമാക്കണേ റഹ്മാനെ. ഞങ്ങളെ ആരോഗ്യം നിലനിർത്തണേ. ഞങ്ങളെ ശബ്ദം നിലനിർത്തണേ. നീ തന്ന നിഅമത്തുകളൊക്കെ നിലനിർത്തണേ. മടവൂര് ശൈഖുനാന്റെ കാവല് തരണേ. ഇന്ന് മടവൂരിൽ വന്ന ജനസാഗരങ്ങള്, മടവൂര് സി എം സെന്ററിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ് അവരുടെ വിഷമങ്ങൾ പറയാമെന്നത്. അല്ലാ, കഴിഞ്ഞ തിങ്കളാഴ്ചയും എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരി വന്നു എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ വീട്ടിൽ വരുന്നവരുണ്ട്, പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട്. റബ്ബേ, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ, പരിഹാരം നൽകണേ. ഇന്ന് മടവൂരിൽ വന്ന പ്രിയപ്പെട്ട ജനങ്ങളെ അല്ലാ നിയന്ത്രിച്ച വളണ്ടിയർമാരുണ്ട്. അല്ലാ, നീ അവർക്ക് ബറക്കത്ത് നൽകണേ. സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, നീ അവർക്കൊക്കെ ഖൈറ് നൽകണേ. അവരുടെ ആ വൈകുന്നേരം വരെയുള്ള ത്യാഗങ്ങൾ റബ്ബേ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അറിയുന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ان شاء الله. പ്രിയപ്പെട്ടവരെ, നാളെ 101 ഇഖ്ലാസ് സൂറത്ത് ഓതുകയാണ്. നാളെ 101 ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണ്. മനസ്സിലുള്ള ഖൈറായ നിയത്തുകളെ, മനസ്സിലുള്ള ഖൈറായ മുറാദുകളെ എല്ലാം കരുതിയിട്ട് 101 ഇഖ്ലാസ് സൂറത്ത് വളരെ വലിയ മഹത്വമാണ് ഇഖ്ലാസ് സൂറത്തിന്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ആ 101 ഇഖ്ലാസ് സൂറത്ത് നാളെ ഓതിയിട്ട് നമ്മൾ ദുആ. എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു.